ഐപാഡ് ഇനി നമ്മൾ യൂസ് ചെയ്ത് പഠിക്കണം. എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ, പക്ഷെ എന്നെ തന്ന ആൾ ഇതിൽ മാത്രമേ ആ ഒരു പ്രത്യേകത ഉള്ളൂ. ക്യാം പുതിയതല്ലേ, ക്യാമറ കോട്ടി നേരത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, പൊളി ഐറ്റം തന്നെയായിരിക്കും. പിന്നെ ജസ്റ്റ് ബാറ്ററി എടുത്ത് നോക്കണോ, ബാറ്ററി എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും കുറഞ്ഞ റേറ്റ് ഒരു ഐപാഡ് ഉദ്ദേശിച്ചാണ് നമ്മൾ വിളിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്റെ അഭിപ്രായം എന്താണ്? എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോപ്പിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഐപാഡ് ആണ്, ഒരു ആപ്പിളിന്റെ ഐപാഡ്. 9th generation ആണ്. അതേപോലെ പുതിയ മോഡൽ ആണല്ലേ ഇത്, പുതിയ ലേറ്റസ്റ്റ് മോഡൽ. ആമസോണിലെ ഫ്ലിപ്കാർട്ടിലെ എന്ത് വില വരും ഇതിന്? 30,000 രൂപ. 9th generation 30,000 രൂപ ഉണ്ടല്ലേ. പക്ഷെ ഇത് 30,000 രൂപ ഒന്നല്ല, ബോക്സ് ആണ്. പക്ഷെ ബോക്സ് സീൽഡ് പൊട്ടിച്ച ഒരു ബോക്സ് പീസ് ആണ്. വിലയും അത്യാവശ്യം കുറവാണ്. അതിന്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഒരു ഡാറ്റ കേബിൾ, ഇത് സി ആണ് കേട്ടോ, C2 iPhone അങ്ങനെയാണ് വരുന്നത്. ഒരു സൈഡ് സിയും വരുന്നുണ്ട്, ഒരു സൈഡ് ഐഫോണിലാണ്. അപ്പം ചാർജ് എല്ലാം എന്താ, സി ആണ് പുതിയ മോഡൽ. ആ കൊള്ളാല്ലേ, അടിപൊളി. അത് കൊള്ളാം. പുതിയ മോഡലിൽ ഇനി വരുന്ന എല്ലാ മോഡലും ഇങ്ങനെ ആയിരിക്കും സംഭവം. ഐഫോണിന്റെ ആയാലും ഇങ്ങനെ വരുള്ളൂ. സാധാരണ മറ്റേ ഐഫോൺ സാംസങ്ങിന്റെ പിന്നെ പോലെ മറ്റേ ജാക്ക് എല്ലാം ഇനി എല്ലാം കളഞ്ഞു നോക്കി. ഇപ്പൊ ഇങ്ങനെയാണ് ഐഫോൺ ഇറക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. പിന്നെ സാധനം ഈ എന്ത് എന്ത് എന്റെ തന്ന പോലെ പ്രത്യേകത പറഞ്ഞു, മറ്റേ ഐഫോണിലൊന്നും ഇല്ലാത്ത പ്രത്യേകതയാണ് എന്നോട് പറഞ്ഞത്. 9th generation നമ്മൾ വിരലിൽ ഉപയോഗിക്കുന്ന പെന്ന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. പെന്ന് ഇതിന്റെ കൂടെ ഇല്ല, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ്. 9th generation മാത്രമേ അങ്ങനെ ഫീച്ചർ ഉള്ളൂ, എനിക്ക് അറിയത്തില്ല മറ്റേതിലുണ്ടാ. എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ, പക്ഷെ എന്നോട് തന്ന ആള് ഇതിൽ മാത്രമേ ആ ഒരു പ്രത്യേകത ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് കണ്ടപ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തെ നമ്മളെ സ്മാർട്ട് ഫോൺ ഇല്ല അല്ലേ, നല്ല ലുക്കുണ്ട് സംഭവം കാണാൻ. കുറച്ച് ഡിസ്പ്ലേ കുറച്ച് വലിയതും കൂടെയാണ്, 10 inch മുകളിലുണ്ടോ എന്നൊരു സംശയം. അത് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കി അറിയാൻ പറ്റുമല്ലോ. 64 ആണ് കേട്ടോ ഇതിന്റെ സ്റ്റോറേജ് വരുന്നത്. ഇന്റർണൽ സ്റ്റോറേജ് 64 ആണ്. 30 രൂപ വരും അല്ലേ, ആമസോണിലൊക്കെ 30,000 രൂപ പ്രൈസ് ഉണ്ട് ഈ ഒരു സാധനത്തിന്. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ എമൗണ്ട് എത്രയാണെന്ന് അറിയാം. ഇത് വൈഫൈ കണക്ട് സിമ്മിൽ ഇടാൻ പറ്റില്ല അല്ലേ, വൈഫൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്യാം പുതിയതല്ലേ, ക്യാമറ കോട്ടി നേരത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, പൊളി ഐറ്റം തന്നെയായിരിക്കും. പിന്നെ ജസ്റ്റ് ബാറ്ററി എടുത്ത് നോക്കണോ, ബാറ്ററി എടുത്ത് നോക്കാൻ പറ്റൂടെ ഇതിൽ, എനിക്ക് അറിയത്തില്ല. ഐഫോണിൽ നോർമലായിട്ട് പറ്റില്ല. ബാറ്ററി ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ബാറ്ററി എടുത്ത് എവിടെ 100% അല്ലെ, പുതിയ സാധനമല്ലേ, അപ്പൊ അതുകൊണ്ട് 100% ആയിരിക്കും. ഇത് വലുതായിട്ട് യൂസിംഗ് ഒന്നും അല്ല, പക്ക യൂസിന് സാധനമൊന്നുമല്ല, ലോ യൂസിലാണ്, ഒരു 2 months എന്തൊക്കെ ആവുന്നുള്ളൂ. ഇതൊക്കെ ആവശ്യമുള്ള ആരെയും കാണും, നമ്മളെ വിളിക്കാറുണ്ടല്ലോ ഒരുപാട് ഐപാഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും കുറഞ്ഞ റേറ്റ് ഒരു ഐപാഡ് ഉദ്ദേശിച്ചാണ് നമ്മളെ വിളിക്കുന്നത് എന്നാണ് തോന്നുന്നത്. നിന്റെ അഭിപ്രായം എന്തായാണ്? അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലേ, കുറഞ്ഞ ബഡ്ജറ്റിൽ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. ഗൈസ് കുറഞ്ഞ ബഡ്ജറ്റിലൊന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ നമ്മുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സാധനമാണ്. ഇതിന്റെ പുതിയ ബോക്സ് പീസ് ആണ്. അപ്പൊ ഇതിന്റേതായ വിലയും നമ്മുടെ വാങ്ങിക്കുന്നുണ്ട്, 21 രൂപയാണ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റൂല, പെട്ടെന്ന് കൊടുത്ത് പൈസ കൊടുക്കണം. ഇത് വാങ്ങിച്ച് വെച്ച് പതുക്കെ കൊടുക്കാനുള്ള എമൗണ്ട് ഒന്നും നമ്മുടെ ഇല്ല, അതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട് വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ല നിങ്ങളെ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചോട്ടെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്നിട്ട് വേറെ പ്രത്യേകതയായിട്ടൊന്നും പറഞ്ഞില്ലേ ഇതിന്, ഇങ്ങനെ പെന്ന് ഉപയോഗിക്കാം എന്നുള്ള ഒറ്റ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റി എന്നൊക്കെ പറയാൻ അത് വേറെ ലെവൽ തന്നെയാണ് അല്ലേ, ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ഒക്കെ. അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം സാധനം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.